നമസ്കാരം എല്ലാവർക്കും, ഡോൺസ് ക്ലാസ് യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നും വന്നിരിക്കുന്നത് പെഡ്രോ മെൻസിയോട് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ പോയി കാണുക. എന്താണ് സംഭവം എന്ന് വെച്ചാൽ, പെഡ്രോ മെൻസിയെ കുറിച്ചിട്ടുള്ള ഇഷ്ഫാഖ് അഹമ്മദിന്റെ റെസ്പോൺസിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് സുഹൃത്തുക്കൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ചു പെഡ്രോ മെൻസി വരുമെന്ന് ചോദിച്ചപ്പോൾ ഇഷ്ഫാഖ് അഹമ്മദ് പറയുന്നത് നെഗറ്റീവ് റെസ്പോൺസ് ആണ്, അദ്ദേഹം വരില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. എന്നാൽ ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റിന് ശേഷം നമുക്ക് കുറച്ചുകൂടെ ന്യൂസുകൾ ഡീറ്റെയിൽ ആയിട്ട് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്നത്തെ വീഡിയോയും ഒരു സ്പോൺസർഷിപ്പ് വീഡിയോ ആണ്, നമുക്കൊരു പെയ്ഡ് പ്രൊമോട്ടഡ് വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഒരു ചാനലിനെ പരിചയപ്പെടുത്താനായിട്ട് പോവുകയാണ്. ചാനലിന്റെ പേര് ഇന്ത്യൻ സോക്കർ ന്യൂസ് എന്നാണ്. ഈ ചാനലിൽ പറയുന്നത് ഏറ്റവും കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. പക്ഷേ ഇതിന്റെ ഏറ്റവും കൂടുതൽ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇംഗ്ലീഷിലാണ് ഈ സംഭവങ്ങളെല്ലാം പറയുന്നത് എന്നാണ്. അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാറുണ്ട്, ഇംഗ്ലീഷിൽ കുറച്ചുകൂടി സബ്ടൈറ്റിലും കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള സുഹൃത്തുക്കൾക്ക് ഈ ചാനൽ തീർച്ചയായിട്ടും ഉപകാരപ്രദമാകും. അതുപോലെ തന്നെ നല്ല രീതിയിൽ മനസ്സിലാവുന്ന രീതിയിലുള്ള ഇംഗ്ലീഷിൽ തന്നെയാണ് പറയുന്നത്. അതായത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇംഗ്ലീഷും കാര്യങ്ങളൊന്നുമല്ല. മുംബൈയിലുള്ള ഒരു സുഹൃത്താണ് ഈ ചാനൽ റൺ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പോയി കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കണ്ടന്റിലേക്ക് കടക്കാം. ഇതാണ് നമ്മുടെ ചർച്ചകളെല്ലാം ട്വിസ്റ്റ് അടിപ്പിച്ചിട്ടുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. പെഡ്രോ മെൻസി ക്രൂസിനോട് എല്ലാവരും മെസ്സേജ് അയക്കാനായിട്ട് തുടങ്ങി. അതായത് നമ്മളെല്ലാവരും ഇഷ്ഫാഖ് അഹമ്മദിനോട് ഇത്രയധികം കാലം മെസ്സേജ് അയച്ചെങ്കിൽ പെഡ്രോ മെൻസി ആണ് നമ്മുടെ കണ്ടന്റ് എന്നുള്ളത് കൊണ്ട് തന്നെ പെഡ്രോ മെൻസിയോട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നു എന്നുള്ള ന്യൂസുകൾ ലഭിക്കുന്നു. അതിലൊരു സുഹൃത്ത് അയച്ച മെസ്സേജിന്റെ സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ നല്ല രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങളിൽ നിന്നുമാണ് ഇങ്ങനെയുള്ള ന്യൂസ് സ്പ്രെഡായിരിക്കുന്നത്. അപ്പോൾ ആ ഇതിൽ പറയുന്നത് ഞാൻ വി ആർ ഡിസ്കസിങ് അബൌട്ട് ഇറ്റ് എന്നാണ് പറയുന്നത്. അതായത് ഞങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് പെഡ്രോ മെൻസി വരുമോ എന്ന് ചോദിച്ചപ്പോൾ വി ആർ ഡിസ്കസിങ് അബൌട്ട് ഇറ്റ് എന്നാണ് പറയുന്നത്. അതും ഒരു ഇൻസ്റ്റഗ്രാമിൽ നിന്നും ലഭിക്കുന്ന ഒരു റിപ്ലൈ ആണ്. പക്ഷെ നമ്മളൊന്നും അയച്ചിട്ട് ഒരു റിപ്ലൈ കിട്ടിയിട്ടില്ല. പിന്നെ വേറൊരു ഇതുപോലുള്ള സ്ക്രീൻഷോട്ടുകളും നമുക്ക് ലഭിച്ചിട്ടില്ല. ഈ കാര്യത്തോട് നമുക്ക് രണ്ട് തരത്തിലുള്ള ആൻസേഴ്സ് ആണ് ലഭിക്കുന്നത്. ഒന്ന് ഇഷ്ഫാഖ് അഹമ്മദിന്റെ ഒരു എവിടെയും തൊടാത്ത ഒരു ആൻസർ ആണ്, ഒരിക്കലും വരില്ല എന്നുള്ള ലെവലിലുള്ള ഒരു ആൻസർ ആണ് ഇഷ്ഫാഖ് അഹമ്മദ് ഒന്ന് പറഞ്ഞു കൊണ്ടുപോകുന്നത്. എന്നാൽ പെഡ്രോ മെൻസി പറഞ്ഞു ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. എന്നാൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ എന്തായാലും ഇഷ്ഫാഖ് അഹമ്മദ് ചെറിയ സൂചനകൾ നൽകേണ്ടതാണ്. നമുക്ക് ഈ കാര്യത്തിൽ രണ്ട് തരത്തിൽ ചിന്തിക്കാം. ഒന്ന്, ഇഷ്ഫാഖ് അഹമ്മദ് നമ്മളെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും തരത്തിലുള്ള ചിന്താഗതിയിലൂടെ നീങ്ങുന്ന റിപ്ലൈ ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത് എന്ന് നമുക്ക് ഒരു തരത്തിൽ വിശ്വസിക്കാം. രണ്ടാമത്തത് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ക്രീൻഷോട്ടുകളെല്ലാം ചിലപ്പോൾ എഡിറ്റിംഗ് ആകാനും സാധ്യതയുണ്ട്. കാരണം ഇപ്പോഴുള്ള ഫെസിലിറ്റി ഒക്കെ വെച്ചിട്ട് ഇതൊന്നും വളരെ സിമ്പിളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാനൊക്കെ. പക്ഷെ നമുക്കൊന്നും പറയാനായിട്ട് സാധിക്കില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാനും പറ്റും. ഇനി നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനെ പെഡ്രോ മെൻസിയെ വാങ്ങാനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളൊരു കാര്യം കൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം പെഡ്രോ മെൻസി എന്ന് പറയുന്നത് ചെന്നൈ സിറ്റി എഫ് സിയിലെ മികച്ച ഒരു താരമാണ്. നല്ല രീതിയിൽ ഗോൾ അടിക്കുന്ന, നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന പെഡ്രോ മെൻസി. അപ്പോൾ പെഡ്രോ മെൻസി ഇപ്പോൾ ചെന്നൈ സിറ്റിയിൽ മികച്ച പ്രകടനം കാണിച്ചുകൊണ്ടിരിക്കുന്ന, നല്ല രീതിയിലുള്ള തുകയാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. എന്നാൽ നമുക്ക് ലഭിക്കുന്ന ന്യൂസുകൾ അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഇരട്ടി തുക നൽകിയിട്ടാണ് പെഡ്രോ മെൻസിയെ വാങ്ങാൻ ഒരുങ്ങുന്നത് എന്നുള്ള ന്യൂസുകളുമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു കൺഫർമേഷൻ നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ പല റൂമറുകളും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു മാസാവസാനത്തോടു കൂടി തന്നെയായിരിക്കും ഇതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള വിവരം നമുക്ക് ലഭിക്കുകയുള്ളൂ. അതല്ലാതെ നമുക്ക് ഒന്നും പറയാനായിട്ട് സാധിക്കില്ല. ഇഷ്ഫാഖ് അഹമ്മദിന്റെ റിപ്ലൈയോ പെഡ്രോ മെൻസിയുടെ റിപ്ലൈയോ ഒന്നും തന്നെ മുഴുവനായിട്ട് വിശ്വസിക്കാനായിട്ടും സാധിക്കാത്ത ഒരവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. വി ആർ ടോക്കിംഗ് അബൌട്ട് ഇറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാനും നടക്കാതിരിക്കാനും ചാൻസ് ഉണ്ട് എന്നൊക്കെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എങ്കിൽ കൂടി നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരം, എന്തായാലും കൃത്യമായിട്ടുള്ള ഒരു പ്രോപ്പർ ന്യൂസ് ലഭിക്കുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക. ആ ലഭിക്കുന്ന ആ അടുത്ത സെക്കൻഡിൽ തന്നെ നമ്മുടെ വീഡിയോ പ്രതീക്ഷിച്ചിരിക്കുക. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ മറ്റൊരു അറിയുമായി കണ്ടുപെട്ടുന്നവരേക്കും ബൈ.